ഈ ലോകം കണ്ട ഉന്നതമായ പ്രസംഗപീഠമാണ് കുരിശ്. ആ കുരിശിൽ ക്രിസ്തു പുലർത്തിയ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ആഴം നമുക്ക് കണ്ടെത്താനാകും. ആ കുരിശിൽ ക്രിസ്തു പറഞ്ഞ വചനങ്ങളുടെ ആഴം കണ്ടെത്താനുള്ള പരിശ്രമമാണ് ഈ നല്ല വെള്ളിയാഴ്ചയിലെ ധ്യാനം. കുരിശിലെ വാക്കുകൾ അതിൻ്റെ ആഴം കണ്ടെത്തേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. അങ്ങനെയെങ്കിൽ ആ ഏഴ് വാക്കുകൾ നമുക്ക് ആഴമായി ഇന്ന് ഏറ്റെടുക്കാം. അതിലൊന്നാമത്തേത് ക്ഷമയുടേതാണ്. കാലങ്ങളായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ചെറിയ വാക്കിന് അത്രത്തോളം സാന്ദ്രതയുണ്ട് എന്ന് നാം ഓർത്തെടുക്കണം. അത് കേവലം ക്ഷമയല്ല, ദീർഘക്ഷമയുടെ സാരാംശമാണ് ക്രിസ്തു തൻ്റെ ഒടുവിലത്തെ നിമിഷങ്ങളിലും ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. ഈ ക്രിസ്തുമൊഴിയിൽ നിന്ന് പ്രചോദനം ലഭിച്ചത് കൊണ്ട് തന്നെയാവണം ആദിമസഭയ്ക്ക് ദീർഘക്ഷമ എന്നത് ഒരു ശീലമായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം അതിൻ്റെ 60-ാമത്തെ വചനം, മരണത്തിന് തൊട്ടു മുമ്പ് സ്റ്റേഫാനോസ് മുട്ടുകുത്തി ഉച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചു, ലോർഡ് ഡു നോട്ട് ഹോൾഡ് ദ സിൻ, ലോർഡ് ഡു നോട്ട് ഹോൾഡ് ദ സിൻ എഗനിസ്റ്റ് ദം, അവർക്ക് ഈ പാപം നിർത്തരുതേ. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വചനവും 17-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വചനവും തുടങ്ങി പലയിടങ്ങളിലായി ദീർഘക്ഷമയുടെ സന്ദേശം ആദിമസഭയിൽ തെളിഞ്ഞ് നിന്നത് നമുക്ക് കാണാനാകും. അക്ഷരങ്ങളുടെയും ആശയങ്ങളുടെയും ഒക്കെ പേരിൽ കൈപ്പത്തി മുറിച്ചു മാറ്റപ്പെട്ട ഒരു അധ്യാപകനാണ് പ്രൊഫസർ TJ ജോസഫ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് അറ്റുപോകാത്ത ഓർമ്മകൾ എന്നാണ്. ആ പുസ്തകം അദ്ദേഹം എഴുതി അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: യേശുക്രിസ്തു തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയ പുരോഹിത മേധാവിത്വത്തിൻ്റെയും രാജനീതിയുടെയും മുന്നിൽ നിസ്സംഗനായി നിന്നതും കുരിശിൽ തറച്ച് തന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ച കിങ്കരന്മാരോട് ക്ഷമിച്ചതും ഉള്ളിൽ വിളങ്ങുന്ന നർമ്മത്തിൻ്റെ സ്വർഗീയ ശക്തി കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, ദീർഘക്ഷമയ്ക്ക് പിന്നിൽ സ്വർഗത്തിൽ നിന്ന് വ്യാപരിക്കുന്ന ഒരു ശക്തി നിശ്ചയമായും അനിവാര്യമാണ്. ഈ ലോകത്തിൻ്റെ നെറുകയിൽ നാട്ടപ്പെട്ട ക്രൂസിൻ്റെ സ്നേഹത്താൽ ആ അമ്മ ഗ്ലാഡിസ് സ്റ്റെയിൻസ് ലോകത്തോട് വിളിച്ചു പറഞ്ഞു, എൻ്റെ 2 പിഞ്ചോമനകളെയും എൻ്റെ പ്രിയ സഖിയെയും ചാരമാക്കിയവരോട് ക്ഷമിക്കുന്നു. എന്താണ് ദീർഘക്ഷമ? മത്തായി സുവിശേഷം 18-ാം അധ്യായം 22-ാമത്തെ വചനം, യേശു കർത്താവ് പത്രോസിനോട് വ്യക്തമായി പറയുന്നു, 7 70 വട്ടത്തോളം ആഴപ്പെടേണ്ട ഒന്നാണ് ദീർഘക്ഷമ. ദീർഘക്ഷമ പുലർത്താൻ ഒരു വഴി പൗലോസ് പറഞ്ഞ് നമ്മെ പഠിപ്പിക്കുന്നു. അത് സ്നേഹവചനത്തിലുണ്ട്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. 2-ാമത്തെ കുരിശിലെ വാക്ക് ദീർഘദർശനമാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ദീർഘദർശനം, ആ വാക്കിൻ്റെ അർത്ഥം ഭാവിയിലെ കാര്യങ്ങൾ മുൻകൂട്ടി കാണുക, നടക്കാനിരിക്കുന്ന നടക്കാവുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുക എന്നൊക്കെയാണ് ദീർഘദർശനം എന്ന വാക്കിൻ്റെ അർത്ഥം. അത്തരമൊരു ദീർഘദർശനം ഇല്ലാതെ പോയതാണ് ആദ്യ പാപം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വചനം, ആ വൃക്ഷഫലത്തിന് 3 പ്രത്യേകതകളുണ്ട്: തിന്മാൻ നല്ലത്, കാണാൻ ഭംഗി, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം. ഈ 3 താൽക്കാലികതകളിൽപ്പെട്ട് നമ്മൾ ഇന്നും കുടുങ്ങിപ്പോകുന്നുണ്ട് എന്നത് വാസ്തവമാണ്. ഈ പശ്ചാത്തലത്തിലാണ് ക്രിസ്തു ഒരുവന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കുന്നത്: യേശുവേ, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. ആ പ്രാർത്ഥനയ്ക്ക് ഒരു ദർശനമുണ്ട്, ക്രിസ്തു രാജ്യത്വം പ്രാപിക്കുമെന്ന്. ആ ദർശനത്തെ
ക്രിസ്തു ക്രൂസിൽ ദീർഘദർശനമാക്കുകയാണ്. ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിൽ ഇരിക്കും, എന്നോട് കൂടെ. യു വിൽ ബി വിത്ത് മീ. പുറപ്പാട് പുസ്തകം എഴുതി അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഇസ്രായേലിയരുടെ സകല പ്രയാണങ്ങളിലും പകൽ മേഘമായി രാത്രി അഗ്നിയായി ദൈവം ഒപ്പമുണ്ടായിരുന്നു. താൽക്കാലിക സന്തോഷങ്ങളിലും തൽക്കാല സൗഖ്യങ്ങളിലുമൊക്കെ കുടുങ്ങിക്കിടക്കുന്ന നമ്മുടെ ദർശനങ്ങൾക്ക് ഒരു രൂപാന്തരം അനിവാര്യമാണ്. സദാ ദൈവത്തോട് ഒപ്പമുള്ള ഒരു ദീർഘദർശനം ആ കുരിശ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. ദസ്തയേവ്സ്കിയുടെ ഒരു പ്രസിദ്ധ കഥാപാത്രമാണ് ഫാദർ സോസിമ. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ നിരീക്ഷണമുണ്ട്. അതിങ്ങനെയാണ്: ജീവിതം പറുദീസയാണെന്ന് നാം മനസ്സിലാക്കുന്നില്ല. ഇത് മനസ്സിലാക്കാൻ നാം ആഗ്രഹിച്ചാൽ മതി, ഉടൻ അത് അതിൻ്റെ സകല സൗന്ദര്യത്തോടും കൂടെ നമ്മുടെ മുൻപിലടയുന്നു. കേവലം ദർശനമല്ല, ദീർഘദർശനത്തിലേക്ക് ആഴപ്പെടാൻ ഈ കുരിശിലെ രണ്ടാം വാക്ക് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മൂന്ന്, ദീർഘസ്നേഹമാണ്. ഇനിയുള്ള കാലം തനിക്കുള്ള രണ്ട് പ്രിയപ്പെട്ടവർ ഒറ്റപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അവർ രണ്ടുപേരും ആ കുരിശിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. പ്രിയപ്പെട്ട അമ്മയും പ്രിയ ശിഷ്യൻ യോഹന്നാനും ഒറ്റപ്പെട്ട് വാടിപ്പോകാതിരിക്കാൻ തുടർന്ന് അവരെ ഒരു വീട്ടിന്റെ സ്നേഹത്തണലിലേക്ക് ക്രിസ്തു നയിച്ചതാണ് മൂന്നാം മൊഴി. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തന്റെ വീട്ടിൽ കൈക്കൊണ്ടു. കുരിശിന്റെ സഹനങ്ങളിലും ക്രിസ്തുവിന്റെ സ്നേഹം ഇരട്ടിക്കുകയാണ്. ലവ് ഷുഡ് ബി ഇന്റൻസിഫൈഡ് ഇൻ ട്രബിൾഡ് ടൈംസ്. കുരിശിന്റെ സഹനങ്ങളിലും ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴം, ദീർഘസ്നേഹം. ജനസഞ്ചയം വന്നുപോകുന്ന ഇടമാണ് ആ ബെതസ്താ കുളക്കര. എന്നിട്ടും അവിടെ ഒരു മനുഷ്യൻ 38 വർഷമായി ഒറ്റയ്ക്കാണ്. ക്രിസ്തു അവന്റെ സുഹൃത്തായി മാറി. അതിരുകളില്ലാത്ത, അളവറ്റ, അനന്തമായ സ്നേഹമാണ് കുരിശിൽ തെളിയുന്നത്. അതാണ് ദീർഘസ്നേഹം. ഈ നാളുകളിൽ നാം അധികം കേട്ടുകൊണ്ടിരിക്കുന്ന പദമാണ് റൂട്ട് മാപ്പ്. റൂട്ട് മാപ്പ് എന്നാൽ സഞ്ചാര പദം. ക്രിസ്തുവിന്റെ സഞ്ചാര പദം ദീർഘസ്നേഹത്തിന്റെ സഞ്ചാര പദമായിരുന്നു. ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുത്തവനെ സ്നേഹിത എന്ന് വിളിച്ചും മൂന്നുവട്ടം തള്ളിപ്പറഞ്ഞ പത്രോസിന്റെ മേൽ സഭ പണിതും വെറുക്കപ്പെട്ട സക്കായിയെ അബ്രഹാമിന്റെ മകനാക്കിയും കൂനിയായ സ്ത്രീയെ അബ്രഹാമിന്റെ മകളാക്കിയും ക്രിസ്തുവിന്റെ സഞ്ചാര പദം ദീർഘസ്നേഹത്തിന്റെ ആഴമാണ് പ്രകാശിപ്പിച്ചത്. ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്.